everyone, welcome back to my YouTube channel. അങ്ങനെ 2024 വിഷു കഴിഞ്ഞു അല്ലേ. ഏപ്രിൽ മാസം 14 ആയിരുന്നു നമ്മൾ എല്ലാവരും വിഷു ആഘോഷിച്ചത്. ഞങ്ങളുടെ വിഷു ആഘോഷത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. സോ എൻജോയ് വാച്ചിങ്. പലതരം ഐതിഹ്യങ്ങൾ നമ്മൾ വിഷുവിനെ പറ്റിട്ട് കേട്ടിട്ടുണ്ടല്ലേ. അതിലെ കുറച്ച് ഐതിഹ്യങ്ങൾ എനിക്കറിയാവുന്നതുപോലെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. രാവണനെ വധിച്ച് രാമൻ തിരിച്ച് അയോധ്യയിൽ എത്തിയപ്പോൾ അതിൻ്റെ ആഘോഷമായിട്ട് വിഷുവിനെ പലരും കണക്കാക്കാറുണ്ട്. പക്ഷേ വാസ്തവത്തിൽ വിഷു എന്നത് ഒരു കാർഷിക ഉത്സവമാണ്. കാർഷിക സമൃദ്ധിയായിട്ടൊരു നല്ലൊരു പുതുവർഷത്തിനു വേണ്ടി പണ്ടുള്ളവർ കണിവെള്ളരിയും മറ്റും ഒരുക്കി രാവിലെ കണി കാണാറുണ്ട്. അങ്ങനെയാണ് മേടപ്പുലരിയെ ഏവരും വരവേൽക്കാറ്. കാലക്രമേണ അതിൻ്റെ ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ രീതികൾ പലതരത്തിലും നമ്മൾ മാറ്റി. ഇപ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കുകയും അതുപോലെ തന്നെ പല ആഘോഷങ്ങളും നമ്മൾ അതിലേക്ക് ചേർത്ത് വെച്ചു. പടക്കമെന്നൊക്കെ പറയുമ്പോൾ പല സൈസിലും പല വലുപ്പത്തിലും പല രീതിയിലുള്ള പടക്കങ്ങളും നമ്മൾ കാണാറുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇതൊരു വെക്കേഷൻ മന്ത് ആയത് കാരണം തന്നെ കുടുംബങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് വിഷു എന്നത്. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉത്സവമാണ് വിഷു എന്നത്. കണി വയ്ക്കുക, കണി കാണുക, അതുപോലെ തന്നെ പുതുവസ്ത്രം ധരിക്കുക, കൈനീട്ടം അങ്ങടും ഇങ്ങടും കൊടുക്കുക, വാങ്ങുക, അതേപോലെ തന്നെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് വിഷു സദ്യ കഴിക്കുക, ഇവയൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. നിങ്ങൾ ഇപ്പം ഈ കാണുന്ന വീഡിയോയിലെ പടക്കം ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് മേടിക്കാൻ കിട്ടില്ല കേട്ടോ. ഇത് പാപ്പൻ ഒരു വടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്താ പറയുക, നെൽച്ചക്രം ഉണ്ടല്ലോ, അത് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം അത് അവിടെ പോവാത്ത രീതിയിൽ അങ്ങനെ വെച്ചിട്ട് കത്തിക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ കറങ്ങണ പോലെയാകും. സംഭവം അടിപൊളി രസമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. സോ ജസ്റ്റ് ബി കെയർഫുൾ, ദാറ്റ്സ് ഇറ്റ്. ഇത് പൊട്ടിക്കാനായി പാപ്പിനോട്ടം ടീമിന്റെ ഒഫീഷ്യൽ വെടിക്കെട്ടുകാരനായ പാപ്പിനോട്ടത്തിനെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ഈ വർഷത്തെ ഏറ്റവും പുതിയ ഐറ്റമായ ഹെലികോപ്റ്ററും ഈ വർഷം ഞങ്ങൾ രംഗത്തിറക്കുന്ന ഏറ്റവും പുതിയ മോഡലായ ഹെലികോപ്റ്റർ ഗുണ്ടല. ഇത് ഉയർത്താൻ വേണ്ടി ഞാൻ നമ്മുടെ മകനെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തലേ ദിവസം ആഘോഷിച്ചത്. അടുത്ത ദിവസം അതായത് വിഷുവിൻ്റെ അന്ന് നമ്മൾ എല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടി കേട്ടോ. അവിടെ നമ്മൾ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ കളിക്കുന്ന ഒരു കളിയാണ് നൂറാങ്കുഴി എന്നത്. അതൊരു അടിപൊളി കളിയാണ്. എല്ലാവരും അങ്ങടിങ്ങടും കളിയാക്കി രസമാണ് എല്ലാവരും കൂടി കളിക്കാൻ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി സദ്യയൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെയും ഇതുമായി തന്നെ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചു. വിഷുവിൻ്റെ സദ്യ രാത്രി ഒന്നും കൂടി കഴിച്ചു. അങ്ങനെ ഇക്കൊല്ലത്തെ വിഷു കഴിഞ്ഞു. വീഡിയോ കുറച്ച് ലേറ്റായി പോയി എന്നറിയാം. എന്നാലും എല്ലാവരുടെയും വക എല്ലാവർക്കും വിഷു ആശംസകൾ. മറ്റൊരു വീഡിയോയുമായി ഞാൻ പിന്നെ വരാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ആൻഡ് ടേക്ക് കെയർ.